നമസ്കാരം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ട് വലിയ പ്രതിസന്ധിയാണ് ലോകത്തെ വേട്ടയാടിയത് നമുക്കറിയാം കൊറോണ വ്യാപനം വലിയ തോതിൽ ലോകത്തെ ബാധിച്ചു പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഇതിന് കാരണമായി പലയിടത്തും പക്ഷിക്ഷാമം വരെ ഇതുമൂലം ഉണ്ടായി അല്ലെങ്കിൽ വ്യവസായങ്ങൾ തകരുന്ന കാഴ്ചകളുണ്ടായി സാമ്പത്തികമായി വലിയൊരു തകർച്ച ഈ വർഷങ്ങളിൽ ലോകത്തിന് ഉണ്ടായി എന്നാൽ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ മുമ്പോട്ട് പറയുന്ന കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു വിധത്തിൽ കൊറോണ എന്ന മഹാമാരിയെ ലോകം അതിജീവിച്ചു വരികയാണ് അതിനിടയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ വലിയൊരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ആ മുന്നറിയിപ്പ് മറ്റൊന്നുമല്ല മറ്റൊരു വലിയ വിപത്തിലേക്ക് ലോകം നീങ്ങുകയാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഐക്യരാഷ്ട്രസഭ തന്നിരിക്കുന്നത് അത് പറഞ്ഞിരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ തലവൻ അന്റോണിയോ ഗുട്ടറസ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി വലിയ മോശം കാലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാണ് അദ്ദേഹം റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് പറയുന്നത് ലോകം എമ്പാടും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ വിപത്ത് ലോകത്തെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്ന ആ വിപത്ത് എന്ന് പറയുന്നത് ഭക്ഷ്യക്ഷാമം തന്നെയാണ് ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ച് പല ഏജൻസികളും ലോകത്തെ മുൻകിട ഏജൻസികൾ പലരും പല തവണയായി മുന്നറിയിപ്പ് തരുന്നതാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ തലവൻ തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ലോകം കാത്തിരിക്കുന്നത് വലിയൊരു ഭക്ഷ്യക്ഷാമമാണ് അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നത് അതായത് പല രാജ്യങ്ങളിലും പല പ്രദേശങ്ങളിലും ഒരേ സമയത്ത് തന്നെ പട്ടിണി ഉണ്ടാകുന്നത് വരാൻ പോകുന്ന ഭക്ഷ്യക്ഷാമത്തിൻ്റെ ഒരു മുന്നറിയിപ്പാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ കാരണമായി അദ്ദേഹം പറയുന്നത് ഒന്നാമത്തെ കാര്യം കൊറോണ എന്ന മഹാവ്യാധി തന്നെയാണ് അതുകൊണ്ടുണ്ടാക്കിയ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം അതിൻ്റെ വരാൻ പോകുന്ന ഭക്ഷ്യക്ഷാമത്തിൻ്റെ ഒരു പ്രധാന കാരണമാണ് രണ്ടാമത്തെ കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം തന്നെയാണ് കാര്യം ലോകത്തിനാവശ്യമായ പല ഭക്ഷ്യവസ്തുക്കളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും വരുന്നതും ഉക്രൈനിൽ നിന്നാണ് കയറ്റുമതി ചെയ്യപ്പെടുന്നതും അതുപോലെ റഷ്യയിൽ നിന്നുമാണ് അപ്പോൾ അത്തരത്തിൽ ഇവർ തമ്മിൽ യുദ്ധമുണ്ടായതോടുകൂടി ഉക്രൈനിലെ കൃഷിവിളകൾ അല്ലെങ്കിൽ കാർഷിക വിളകൾ ഏകദേശം നശിച്ച മട്ടിലാണ് പുതിയ കൃഷികളൊന്നും അവിടെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് മാത്രമല്ല വിളവെടു വിളവെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല പലയിടത്തും വിളവെടുത്ത് സൂക്ഷിക്കുന്ന ധാന്യങ്ങളാകട്ടെ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റിക്കൊണ്ട് പോകുവാനുള്ള സാഹചര്യവും റഷ്യൻ പട്ടാളം ഒരുക്കുന്നില്ല ഇപ്പോൾ ഗുട്ടറസ് പറഞ്ഞത് യു എൻ ഇടപെട്ട് അവിടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് അതേസമയം പുതിയതായി അവിടെ കൃഷികളൊന്നും നടക്കുന്നില്ല എന്നുള്ളത് വളരെ സീരിയസ് ആയി നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ കൃഷി ചെയ്തെങ്കിൽ മാത്രമാണ് അടുത്ത വർഷത്തേക്ക് ആവശ്യമായ ഭക്ഷ്യ ആ ആ രാജ്യത്തുനിന്ന് കയറ്റുമതി ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇല്ല മറ്റൊന്ന് റിക്ഷയ്ക്കെതിരെ മറ്റ് ലോകരാജ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉപരോധമാണ് അതുകൊണ്ട് തന്നെ റിക്ഷയിൽ നിന്നുള്ള കയറ്റുമതികളും നടക്കാത്തൊരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ വലിയൊരു വിപത്താണ് ലോകത്തെ കാത്തിരിക്കുന്നത് എന്നാണ് അന്റോണിയോ ഗുട്ടറസ് പറയുന്നത് മറ്റൊരു കാരണമായി അദ്ദേഹം ഇതിന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിന് മറ്റൊരു കാരണം കൂടി പറയുന്നുണ്ട് അത് കാലാവസ്ഥാ വ്യതിയാനമാണ് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലം കൃഷിവിളകൾ നശിക്കുന്നത് ഒരു പതിവ് ഇപ്പോൾ നമുക്കറിയാം അർജൻറ്റീനയിലെ സോയാ സോയാ ഓയില് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ സോയാ ഓയിലൊക്കെ കയറ്റി കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത് അതൊന്നും ഈ കൊല്ലം കഴിയാത്ത സാഹചര്യം ഉണ്ടായി കാരണം ഈ കാലാവസ്ഥയിലുണ്ടായ വ്യത്യാസം മൂലം അല്ലെങ്കിൽ വരൾച്ച മൂലം അവിടെയുള്ള കൃഷികളെല്ലാം നശിച്ചു പോവുകയാണ് ചെയ്തത് ഇങ്ങനെ ലോകത്തിനാവശ്യമുള്ള ഭക്ഷ്യധാന്യങ്ങളും എണ്ണകളും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലെല്ലാം ഈ കാർഷിക അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷി നശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വലിയ ഭക്ഷ്യക്ഷാമത്തെ ആയിരിക്കും ലോകം നേരിടേണ്ടി വരുന്നത് വരിക എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ തലവൻ അന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് News desk, world